ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ടേബിൾ മാറ്റാണ്. നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേബിൾ മാറ്റാണിത്. ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മാജിക് റിങ് ഉണ്ടാക്കിയെടുത്തു. ഇനി മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയും ഈ റിങ്ങിൻ്റെ അകത്ത് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 12 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷി ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും അടുത്ത സ്പേസിൽ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം. നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ ഗ്യാപ്പിലും ഇതുപോലെ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഗ്യാപ്പിൽ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും അടുത്ത ഗ്യാപ്പിൽ മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. മൂന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻട്രലായിട്ട് വരാനായിട്ടാണ് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും ഈ സെയിം സ്പേസിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും അടുത്ത സ്പേസിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം.
ഇനി അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കൊണ്ടുവരും. ഇനി നമുക്ക് മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്പേസിലും ഇതുപോലെ തന്നെ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം. ഇനി അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്പേസിലും ഇതുപോലെ തന്നെ മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ സെയിം സ്പേസിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും ഇതുപോലെ തന്നെ മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം. ഇനി അടുത്ത റൗണ്ടിൽ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും ഈ സെയിം സ്പേസിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ റൗണ്ട് മുഴുവനും ഇങ്ങനെ ചെയ്യാം. മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം. ഒരു ഡബിൾ ക്രോഷ്യ ഈ സെയിം സ്പേസിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്പേസിലും രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. അടുത്ത സ്പേസിൽ ഇതുപോലെ തന്നെ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത കളറ് ജോയിൻ ചെയ്യാം. ഇതുപോലെ കെട്ടിട്ടെടുത്തതിന് ശേഷം ഇങ്ങനെ കോർത്തെടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. അടുത്ത സ്പേസിൽ വെള്ള നൂല് വെച്ചിട്ട് രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതുപോലെ അടുത്ത കളറ് ഇതുപോലെ കോർത്തെടുക്കാം. ഇങ്ങനെ കളറ് മാറ്റി ചെയ്തു കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം. ഇനി അടുത്ത റൗണ്ടും ഇതുപോലെ തന്നെ മൂന്ന് ചെയിൻ ഇട്ട് ഒരു ഡബിൾ ക്രോഷ്യ ഈ സെയിം സ്പേസിൽ ചെയ്തു കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്ത സ്പേസിലും ഇതുപോലെ തന്നെ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇനി കളറ് മാറ്റി കൊടുക്കാം. വെള്ള നൂല് ഇതുപോലെ കോർത്തെടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്പേസിൽ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇനിയും ഈ രണ്ട് ചെയിനിലായിട്ട് രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇനി ഈ സ്പേസിൽ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം.
അടുത്ത റൗണ്ടും ഇതുപോലെ തന്നെ മൂന്ന് ചെയിൻ ഇട്ടതിന് ശേഷം ഈ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി കളറ് മാറ്റി കൊടുക്കാം. ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇവിടെ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇനിയുള്ള ചെയിനിലെല്ലാം ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇനിയും ഈ സ്പേസിലും രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം. ഇനി അടുത്ത റൗണ്ടും ഇതുപോലെ തന്നെ മൂന്ന് ചെയിൻ ഇട്ടതിന് ശേഷം ഓരോ ഡബിൾ ക്രോഷ്യ എല്ലാ ചെയിനിലും ഇട്ടു കൊടുക്കാം.
ഇനി ഈ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് നാലാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. എട്ട് ഡബിൾ ക്രോഷ്യ ഈ സെയിം ചെയിനിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇവിടുന്ന് മൂന്നാമത്തെ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യും. പിന്നെയും ഇവിടുന്ന് മൂന്നാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. എട്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഇനി ഈ ലാസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഇത് ജോയിൻ ചെയ്യും. ഇനി ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്തെടുക്കും. ഇനി അടുത്ത റൗണ്ട് ഇതുപോലെ ഒരു ചെയിൻ ഇട്ടതിന് ശേഷം സിംഗിൾ ക്രോഷ്യ തയ്ച്ചു കൊടുക്കാം. ഒരു ചെയിന് ഒരു സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ എട്ട് പ്രാവശ്യം തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഈ സെൻറ്ററിലായിട്ട് ഇട്ടു കൊടുക്കും. പിന്നെയും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. Thank you.
നീ ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഇതുപോലെ എടുത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. നീ ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.